പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2020 നവംബർ 29 ഞായർ. വാർത്തകൾ വായിക്കുന്നത് സുബിൻ കൃഷ്ണ ഷോപ്പ്. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ കോവിഡ് ബാധിച്ച് 33 പേർ കൂടി ICU. 2549 പേർ ചികിത്സയിൽ. ഏകപക്ഷീയമായ ബലാത്കാര നടപടികൾ നിർത്തലാക്കുക. ഉപരോധ രാഷ്ട്രങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഖത്തർ. മാസ്ക് ധരിക്കുന്നതിലൂടെ കോവിഡിനെതിരെ 6 ഇരട്ടി പ്രതിരോധം തീർക്കാമെന്ന് ഖത്തറിലെ ആരോഗ്യ വിദഗ്ധർ. ദോഹ ഇന്ത്യൻ എംബസി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ കോൺസുലർ ക്യാമ്പുകൾ ആരംഭിക്കുന്നു. പ്രവാസികൾക്ക് ഇഷ്ടപ്പെട്ട നഗരങ്ങളിൽ 15th ദോഹ. സർവേ റിപ്പോർട്ട് പുറത്ത്. സൗദിയിൽ നിന്ന് 217 പേർക്ക് കോവിഡ്, 386 പേർ രോഗമുക്തരായി. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 171 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 46 പേർ രാജ്യത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 211 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 135,865. രാജ്യത്തെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2549 പേരാണ്. ഇതിൽ 279 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. 33 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഉപരോധ രാഷ്ട്രങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഉപരോധ രാജ്യങ്ങൾ ഖത്തറിനെതിരായ നിയമലംഘനങ്ങൾ തുടരുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഖത്തർ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ് ആലിയ അഹമ്മദ് ബിൻ സെയ്ഫ് അൽ താനി പറഞ്ഞു. ഏകപക്ഷീയമായ ബലാത്കാര നടപടികൾ നിർത്തലാക്കുക എന്ന വിഷയത്തിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 3 വർഷത്തിലധികമായി ഒരു നിയമാടിസ്ഥാനമില്ലാത്തതും നീതീകരിക്കാൻ സാധിക്കാത്തതുമായ വാദങ്ങളിൽ ഖത്തറിനെതിരായ ഉപരോധം തുടരുകയാണ്. ഖത്തറിന്റെ പരമാധികാരത്തെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും തുരങ്കം വെക്കുന്ന ഇത്തരം നടപടികൾ ഒരിക്കലും വകവെച്ചു കൊടുക്കുകയില്ല. ഇവ തീർത്തും നിയമവിരുദ്ധമാണെന്നും അവർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പ്രത്യക്ഷമായ ലംഘനമാണ് ഖത്തറിനെതിരായ ഉപരോധം. UN ചാർട്ടറിന് വിരുദ്ധമായ ഉപരോധം മേഖലാ അന്തർദേശീയ സമാധാന സുരക്ഷാ ശ്രമങ്ങൾക്ക് ഭീഷണിയാണെന്നും ഷെയ്ഖ് ആലി അഹമ്മദ് ബിൻ സെയ്ഫ് അൽ താനി പറഞ്ഞു. ആഗോളതലത്തിൽ കോവിഡ് ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ വസ്തുതകൾ മനസ്സിലാക്കാത്തവരെന്ന് ഖത്തറിലെ ആരോഗ്യ വിദഗ്ധൻ. ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷനിലെ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ നാസർ അൽ അൻസാരിയാണ് പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. മാസ്ക് ധരിക്കാത്ത ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. കോവിഡിനെതിരെ മാസ്ക് ധരിക്കുന്നത് 6 ഇരട്ടി പ്രതിരോധം തീർക്കും. മാസ്ക് ധരിക്കാത്ത ചില വിഭാഗം ജനങ്ങൾ ഇത് മറക്കുന്നത് വലിയ കുറ്റകരമാണെന്നും അൻസാരി ചൂണ്ടിക്കാട്ടി. ദോഹ ഇന്ത്യൻ എംബസി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ കോൺസുലാർ സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ എംബസി അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏഷ്യൻ ടൗൺ ഗ്രാൻഡ്സ് മാളിൽ ഇന്ത്യൻ എംബസി അധികൃതർ പ്രത്യേക കോൺസുലാർ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച നടന്ന ഈ ക്യാമ്പിൽ 79 ഇന്ത്യൻ പ്രവാസികളുടെ അടിയന്തര കോൺസുലാർ സേവനങ്ങൾ പൂർത്തിയാക്കാൻ അധികൃതർക്കായി. ഇന്ത്യൻ സ്ഥാനപതി ഗ്രാൻഡ് മാളിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുക്കുകയും പ്രവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തു. പ്രവാസി ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് ഇന്ത്യൻ എംബസി അധികൃതർ കോൺസുലാർ സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതെന്നും അധികൃതർ ട്വിറ്ററിൽ ചൂണ്ടിക്കാട്ടി. ലോകത്ത് പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ 20 സ്ഥാനങ്ങൾക്കുള്ളിൽ ഇടം പിടിച്ച് പ്രമുഖ ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇന്റർനാഷണൽസിന്റെ ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. സ്പെയിനിലെ വലൻസിയാണ് പട്ടികയിലെ 1st. 10th നിൽക്കുന്ന അബുദാബിയാണ് പട്ടികയിലെ ഗൾഫിൽ നിന്നുള്ള ആദ്യ രാജ്യം. 14th ഒമാൻ തലസ്ഥാനമായ മസ്കത്തും തൊട്ടടുത്തു 15th ഖത്തർ തലസ്ഥാനമായ ദോഹയും ഇടം പിടിച്ചിട്ടുണ്ട്. സ്പെയിനിലെ തന്നെ അലക്കാൻഡ്, ലിസ്ബൺ, പനാമ സിറ്റി, സിംഗപ്പൂർ, മലാഗ, ബ്യൂണസ് അയേഴ്സ്, ക്വാലലംപൂർ, മാഡ്രിഡ് എന്നിവയാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ. 20th ദുബൈക്ക്, 42nd റിയാദും 52nd ജിദ്ദയുമാണെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com.
Azim Technologies. Think innovative. Fast Track Cargo and Logistics. Worldwide door-to-door cargo. India, Indonesia, Nepal, Sri Lanka, Philippines. Door-to-door express services. Packing and relocations. Sea and airport customs clearance. Call 747214-21. Fast Track Cargo and Logistics. Worldwide door-to-door cargo. A division of Jitco Group. നിങ്ങൾക്ക് വെയർഹൌസ്, ഗ്യാരേജ് എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലം വാടകയ്ക്ക് 2,000 മുതൽ 20,000 സ്ക്വയർ മീറ്റർ വരെ സ്ഥലം ദീർഘകാല വാടകയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക 7060555 7770449 അല്ലെങ്കിൽ 3111-6526. മറ്റു മിഡിൽ ഈസ്റ്റ് ആഗോള വാർത്തകൾ. സൗദിയിൽ നിന്ന് 217 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 357,128 ഇന്ന് 386 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 346,409 രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 4,835 പേരാണ്. ഇതിൽ 674 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 14 പേർ കൂടി വൈറസ് ബാധിച്ചു മരണപ്പെട്ടു. ഇതോടെ ആകെ മരണം 5,884. യുഎഇയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,251 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലിരുന്ന 736 പേർ കൂടി രോഗമുക്തരാകുകയും ചെയ്തു. ഇന്ന് ഒരാളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 137,203 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. യുഎഇയിൽ ഇതുവരെ 167,783 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 154,185 പേരും രോഗമുക്തരായി. 570 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കുവൈത്തിൽ ഇന്ന് 233 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് ഉയർന്ന കോവിഡ് രോഗമുക്തിയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 524 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 136,414 രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ചത് 142,426 പേർക്കാണ്. നിലവിൽ 5,135 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 76 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അതേസമയം ഇന്ന് 3 പേർ കൂടി കോവിഡ് ബാധിച്ചു മരണപ്പെട്ടു. ഇതോടെ ആകെ മരണം 878. ലോകത്തെ ആകെ വിറപ്പിച്ച കോവിഡ് മഹാമാരി ഉദ്ഭവിച്ചത് ഇന്ത്യയിൽ നിന്നാണെന്ന് വാദവുമായി ചൈനീസ് ശാസ്ത്രജ്ഞർ. 2019 വേനൽക്കാലത്ത് ഇന്ത്യയിലാണ് കൊറോണ വൈറസ് ഉദ്ഭവിച്ചതെന്നാണ് ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. മലിനജലത്തിൽ നിന്നും മൃഗങ്ങളിലേക്കും അവിടെ നിന്ന് മനുഷ്യരിലേക്കും എത്തിയെന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞരുടെ വാദം. മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് പകരാൻ ആരംഭിച്ചത് ചൈനയിലെ വുഹാൻ പട്ടണത്തിൽ നിന്നാകാമെങ്കിലും വൈറസ് ഉദ്ഭവിച്ചതും വികസിച്ചതും ഇന്ത്യയിലെ ഉപഭൂഖണ്ഡത്തിൽ വെച്ചാകാമെന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞരുടെ വാദം. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 5,643 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 87 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,951 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 571 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലിരുന്ന 5,861 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 64,589 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോഴിക്കോട് 851, മലപ്പുറം 721, തൃശൂർ 525, എറണാകുളം 512, കൊല്ലം 426, കോട്ടയം 399, പാലക്കാട് 394, ആലപ്പുഴ 381, തിരുവനന്തപുരം 370, കണ്ണൂർ 277, ഇടുക്കി 274, പത്തനംതിട്ട 244, വയനാട് 147, കാസർഗോഡ് 122 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49,775 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.34 ആണ്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.06 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ കോവിഡ് ബാധിച്ച് 33 പേർ കൂടി ICU. 2,549 പേർ ചികിത്സയിൽ. ഏകപക്ഷീയമായ ബലാത്കാര നടപടികൾ നിർത്തലാക്കുക. ഉപരോധ രാഷ്ട്രങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഖത്തർ. മാസ്ക് ധരിക്കുന്നതിലൂടെ കോവിഡിനെതിരെ 6 ഇരട്ടി പ്രതിരോധം തീർക്കാമെന്ന് ഖത്തറിലെ ആരോഗ്യ വിദഗ്ധർ. ദോഹ ഇന്ത്യൻ എംബസി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
കൂടുതൽ കോൺസുലർ ക്യാമ്പുകൾ ആരംഭിക്കുന്നു. പ്രവാസികൾക്ക് ഇഷ്ടപ്പെട്ട നഗരങ്ങളിൽ 15-ാമത് ദോഹ. സർവേ റിപ്പോർട്ട് പുറത്ത്. സൗദിയിൽ നിന്ന് 217 പേർക്ക് കോവിഡ്, 386 പേർ രോഗമുക്തരായി. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സപ്പ് സന്ദേശമായോ അല്ലാതെയോ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3338527756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.